പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളുമെല്ലാം വിലക്കുറവിൽ ലഭിക്കുമെന്ന് ഉറപ്പാക്കി ഓണച്ചന്തകൾ ഉണർന്നു തുടങ്ങി. കൃഷിവകുപ്പ് കൃഷിഭവനുകൾ വഴിയാണ് ഓണച്ചന്തകൾ തുറക്കുന്നത്. നാട്ടിലെ കർഷകരിൽ നിന്ന് ഉയർന്ന വില നൽകി സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് കൃഷിവകുപ്പ് വിൽപ്പന നടത്തുന്നത്. ഓണക്കാലത്ത് വിലക്കയറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഓണച്ചന്തകളാണ്. ഗുണനിലവാരമുള്ള പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും ഓണച്ചന്തകളിലൂടെ മിതമായ വിലയിൽ വിറ്റഴിക്കപ്പെടും. നാട്ടിലെ കർഷകരിൽ നിന്ന് പരമാവധി ഉൽപ്പന്നങ്ങൾ സംഭരിച്ചാണ് കൃഷിവകുപ്പ് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ഓണച്ചന്തകൾ ഒരുക്കുന്നത്. കോന്നമംഗലം കൃഷിഭവന്റെ ഓണച്ചന്ത KSRTC ജംഗ്ഷനിൽ ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. കോന്നമംഗലം നഗരസഭയിൽ കൃഷിഭവനുകളെ സംയുക്തമായി വിഷരഹിത പച്ചക്കറികൾ, നാടൻ പച്ചക്കറികളുടെ വിപണനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെമ്പാടും സഹകരണ മേഖലയിലും കൃഷിവകുപ്പ് നേരിട്ടും കുടുംബശ്രീകളും മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം കേരളത്തിലെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധി ചന്തകളാണ് കേരളത്തിലെമ്പാടും തുറന്നിരിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു വിലക്കയറ്റം, കാലാവസ്ഥയുടെയൊക്കെ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു വിലക്കയറ്റം പച്ചക്കറി മേഖലയിൽ മറ്റ് മേഖലയിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് 13 കൂട്ടം സാധനങ്ങൾ ഒരേ വിലയ്ക്ക്, കഴിഞ്ഞ 7 വർഷമായി ഒരേ വിലയ്ക്ക് തന്നെ ഓണക്കാലത്ത് ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. KA നൌഷാദ്, KV തോമസ്, PR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. KCV ന്യൂസ്, കോതമംഗലം.